കൊല്ലം ചാത്തന്നൂരിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം. 8 പേർ ചാത്തന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്ത ഭക്ഷ്യ പാക്കറ്റിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായതെന്നാണ് സംശയം. വിശദാംശങ്ങളുമായി അരുൺരാജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അരുൺ, ഇത് 8 പേർക്കോളം ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അത് ഭക്ഷ്യവിഷബാധ എന്ന പരാതിയാണോ ഉള്ളത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. എവിടെ നിന്നാണ് ഈ ഭക്ഷണം കൊണ്ടുവന്നത്? നിലവിൽ കൂടുതൽ പേർ ആശുപത്രിയിലേക്ക് ചികിത്സ തേടുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചുവട് പദ്ധതി പരിപാടി ഈ ചാത്തന്നൂർ പഞ്ചായത്തിൽ നടത്തിയത്. ചാത്തന്നൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്ക് ശേഷം സമീപത്തുള്ള ഒരു ഗണേഷ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങുകയായിരുന്നു. ഈ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണ പൊതികളായിരുന്നു വാങ്ങിയത്. ഈ പൊതികളിൽ പൊറോട്ടയും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾ കറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വെജിറ്റബിൾ കറിയും പൊറോട്ടയും വീട്ടിലെത്തി കഴിച്ചവർക്കാണ് ഇതിൽ ഇപ്പോൾ നിലവിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും അധികം പേർക്ക് ഒരുമിച്ച് ഈ സമാന സ്വഭാവമുള്ള ആഹാരം കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് അസുഖമുണ്ടായതെന്നാണ് ഈ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ ഡോക്ടർമാർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ 8 പേർ കുട്ടികളും 10 പേർ മുതിർന്നവരുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കട ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യ വിഭാഗവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടയ്ക്ക് കഴിഞ്ഞ ഇത്രയും നാളുകളായി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തിൻ്റെ ലൈസൻസോ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഈ കട പ്രവർത്തിച്ചു എന്ന ചോദ്യം നിലവിൽ ബാക്കിയായി നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും നിലവിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പേർ ചികിത്സ ഇടാനുള്ള സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഉദ്യോഗസ്ഥരിൽ നിന്നും അടക്കം ലഭിക്കുന്ന വിവരം. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ് കൊല്ലത്തുനിന്നും.